ഹലോ. സോ ഞാൻ എൻ്റെ ഒരു റിവ്യൂ ഷെയർ ചെയ്യാനാണ് വന്നത്. സോ നമ്മളിവിടെ ബാങ്കോക്കിൽ നിന്ന സ്ഥലം ഏരിയ 69 ഡി എം കെയുടെ തൊട്ട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഏരിയ 69 എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നിന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ലൈക്ക് അനുഭവം സംതിങ് ഡിഫറെൻറ്റ്. കാരണം നമ്മൾ സാധാരണ ഒരു റൂം എടുക്കുമ്പോൾ അതെൻ്റെ ഭാഗത്താണോ ശരിയെന്ന് എനിക്കറിയില്ല. സോ അതെന്തായാലും നിങ്ങളൊന്ന് കേട്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ലൈക്ക് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊരു റൂം എടുക്കുമ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മളൊരു 2 ഡേയ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റിൽ ഓർ നമ്മൾ അവിടെ നിന്ന് അവർ യൂസ് ചെയ്യാൻ തരുന്ന ടവൽസിൽ കുഞ്ഞു കറകളുണ്ടാവാം. അത് ഇറ്റ്സ് നോർമൽ. കാരണം നമ്മുടെ നാട്ടിലായാലും നോർമലി ഞങ്ങൾ ലാസ്റ്റ് സ്റ്റേ ചെയ്ത പട്ടായയിലുള്ള ഗ്രാസ് സർവീസ് യൂട്ട്സിലായാലും അങ്ങനെ കുഞ്ഞു സ്റ്റെയിൻ ആയിട്ടുണ്ട്. ബട്ട് അത് ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ഡീൽ. കാരണം അവരൊന്നും നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ല, ആക്കരുത് ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു റൂമിൽ കയറുമ്പോൾ അവരുടെ പോളിസീസ് നമ്മളെ വ്യക്തമായിട്ട് പറയണം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ റൂം എടുത്ത് ഓൾറെഡി പെയ്ഡ് റൂമായിരുന്നു. ഞങ്ങളുടെ നിന്ന് 500 ബാത്ത് ഡെപ്പോസിറ്റ് മേടിച്ചു. അത് ഒബ്വിയസ്ലി അത് നമ്മൾ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തതും പേയ്മെൻറ്റ് ചെയ്തതും. അതിനകത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് 500 ബാത്ത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഭാഗ്യവശാൽ ഞാനത് നോക്കിയില്ലായിരുന്നു. ബട്ട് അത് ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇവിടെ വന്നപ്പോൾ ഞാൻ കൊടുത്തു, അത് നോർമലാണെന്ന് മനസ്സിലായി കൊടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. ഇന്ന് രാവിലെ മോർണിംഗ് ആണ് ചെക്ക് ഔട്ട് ചെയ്തത്. നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് 9:30. സോ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. ഒരു 6:30 ആയപ്പോഴേ ചെക്ക് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനല്ല, അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ നമ്മുടെ റൂംസൊക്കെ നോക്കിച്ച് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ബെഡിൽ ഒരു കുഞ്ഞ് സ്റ്റെയിൻ ഉണ്ട്, കുറച്ച് കുഞ്ഞ് സ്റ്റെയിൻ ഉണ്ട്. അപ്പോൾ അതിന് 500 ഡെപ്പോസിറ്റ് തന്നതിൽ 300 റീഫണ്ട് ചെയ്യാൻ പറ്റും, 200 ബാത്ത് അത് അവരെടുക്കുകയാണെന്ന് പറഞ്ഞു. സോ ആദ്യം ഞങ്ങൾ ചോദിച്ചു, അതെന്തിനാ, അത് ഇറ്റ്സ് നോർമലല്ലേ, ലൈക്ക് ഒരു റൂം കൊടുക്കുമ്പോൾ അത് നോർമലല്ലേ. അപ്പോൾ അവർ പറഞ്ഞു, ആ ഇറ്റ്സ് നോർമൽ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു 200 അവർ എടുക്കുകയാണ്, 200 ബാത്ത് അവരെടുക്കുകയാണ്, ബിക്കോസ് അത് കഴുകി ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 300 ബാത്ത് നമുക്ക് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ട്രാൻസ്ലേറ്ററിൽ ഇട്ടിട്ട് പറഞ്ഞു, കാരണം അത് ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ നിങ്ങളത് ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറയണമായിരുന്നു, ബിക്കോസ് അത് മെൻഷൻ ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം നമുക്ക് 200 ബാത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് 200 ബാത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഭയങ്കര ഒരു എമൗണ്ട് ആണ് നമ്മളവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ, ഈ ഇതിൻ്റെ ഓണർ തൊട്ട് ഓപ്പോസിറ്റിലാണ് താമസിക്കുന്നത്, പുള്ളിക്കാരൻ വന്നു, വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് അങ്ങനെയാണ്, ഇത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഇതുണ്ടല്ലോ, ബുക്ക് ഉണ്ടല്ലോ, അതിൽ കാണിച്ചു. കാണിച്ചപ്പോൾ ഞാൻ വായിച്ചു നോക്കി, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, അതിനകത്ത് അങ്ങനെ ഒന്നുമേ മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ബെഡ്ഷീറ്റിൽ സ്റ്റെയിൻ ആകാൻ പാടില്ല എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നിട്ട് അയാൾ വേറൊരു കാണിച്ചു, അത് ഡാമേജ് ആൻഡ് ലോസ്റ്റ്. അപ്പം ഇത് ഡാമേജ് അല്ല, സാധനം ഡാമേജ് അല്ല, നമ്മുടെ ആ റൂമിലുള്ളതൊന്നും ലോസ്റ്റും ആയിട്ടില്ല. സോ വൈ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഓക്കെ, ഇതൊരു കുഞ്ഞു സ്റ്റെയിൻ ആണ്. സോ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാനത് വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ലഗേജായിട്ട് വീണ്ടും പോയി. ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു, സോപ്പ് ഉണ്ടായിരുന്നു. സോ സോപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ആ ഒരു പോർഷൻ മാത്രം ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ഹെയർ ഡ്രയർ ഇട്ട് ഡ്രൈ ചെയ്ത് അങ്ങനെ ഉണക്കി ഓക്കെ ആക്കി, ഓക്കെ ആക്കിയിട്ട് വെച്ചു. എന്നിട്ട് പുള്ളിക്കാരനെ കാണിച്ചപ്പോൾ, ആ ഇറ്റ്സ് ഓക്കെ, കാരണം ആദ്യം വന്നപ്പോൾ അയാൾ പറഞ്ഞു ഇത് വൈറ്റ് ആയിട്ട് ആക്കി തരാമെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് പുള്ളി വന്ന് നോക്കി, ഓക്കെയാണ്, ഓക്കെ വൈറ്റാണ്, കുഴപ്പമില്ല. ഞങ്ങൾ പറഞ്ഞു 200 ബാത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ്, സോ ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റത്തില്ല, സോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് പുള്ളിക്കാരൻ നമുക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തു. സോ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം, ബേസിക്കലി ഈ തായ്ലാൻഡിലൊക്കെ വരുമ്പോൾ കുറേ സ്കാം നമുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. സ്കാം ഇൻ ദ സെൻസ് പല രീതിയിലും, ചില ഇപ്പോൾ ഇവിടെ തന്നെ 500 ഡെപ്പോസിറ്റ് മേടിച്ചത്, അവർക്ക് 200 അവർക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ നേരത്തെയാണ്, നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ട കുഴപ്പമില്ല, നമുക്ക് 9:30 ഫ്ലൈറ്റ്, നമ്മൾ 6:30 ആയപ്പോഴേ ഇറങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നമുക്ക് ഫ്ലൈറ്റ് ഡിലേ ആക്കുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിന്ന് സംസാരിച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തു. പെട്ടെന്നൊക്കെ ഫ്ലൈറ്റാണ്, എണീക്കാൻ ലേറ്റായി, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അത് ആക്ച്വലി ഒരു സ്കാം തന്നെയാണ്. നമ്മൾ പറഞ്ഞാൽ 200 ബാത്ത് അല്ലേ പോട്ടെ എന്ന് പറയും. ബട്ട് 200 ബാത്ത് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ആക്ച്വലി നല്ല വിലയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈവൻ ടാക്സിക്ക് ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ബോൾട്ട് ബുക്ക് ചെയ്ത് എനിക്ക് ഡി എം കെ പോകാൻ 132 ബാത്താണ് ആയത്. അത് ഓക്കെ, അതൊരു ആവശ്യമാണ്. ബട്ട് ഇവിടെ നിന്ന് ചുമ്മാ 200 ബാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ അത് ക്ലീൻ ചെയ്ത് കൊടുത്തു.
അപ്പം ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനത്തെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, അത് എൻ്റെ ഭാഗത്താണോ ശരി അവരുടെ ഭാഗത്താണോ ശരിയെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് എനിക്ക് ആ ഒരു അവരുടെ ആ ഇൻസ്ട്രക്ഷൻസൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു ഈ ഒരു സംഭവം. ഡാമേജ് ആൻഡ് ലോസ്റ്റ് ഉണ്ട്. എനിക്കറിയത്തില്ല വേറെ ഏതെങ്കിലും ഹോട്ടലിൽ ഇങ്ങനെ ബെഡ്ഷീറ്റിൽ സ്റ്റെയിൻ ആയ 200 baht അല്ലെങ്കിൽ അതൊരു റീഫണ്ടിൻ്റെ ഇഷ്യൂവിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് എൻ്റെ ജെനുവിൻ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിത് പറഞ്ഞത്. സോ നിങ്ങൾ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് നോക്കിയിട്ട് എൻ്റെ ഭാഗത്താണോ ജെനുവിനിറ്റി അല്ലെങ്കിൽ അങ്ങനെ നോർമലി അങ്ങനെ ഉണ്ടോ എന്നറിയത്തില്ല. നമ്മളാരും പേർപ്പസ്ഫുള്ളി ഒന്നും അഴിക്കൊന്നും ആക്കില്ലല്ലോ. ജസ്റ്റ് ബൈ മിസ്റ്റേക്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും വരുന്നതായിരിക്കാം. പിന്നെ ഞങ്ങൾ എൻ്റെ റൂം ടൂർ കാണിച്ച് തന്നിട്ടുണ്ട്. റൂമും ഭയങ്കര വലിയ സംഭവമൊന്നും അല്ല, നോർമലി റൂമാണ്. ഒരു കുഞ്ഞൊരു ടേബിളേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ബെഡിലിരുന്നെങ്കിലും ഇങ്ങനെ ഞൊറിക്കുമല്ലോ, അങ്ങനെ ഞൊറിക്കുമ്പോൾ വന്നതാണ്. സോ അത്രയേ ഉള്ളൂ. സോ നിങ്ങളുടെ ഒരു വ്യൂ പോയിൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ബൈ.